പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു അച്ചാറാണ്. അച്ചാർ സദ്യകൾക്കൊക്കെ ഉപയോഗിക്കുന്നത് ടൈപ്പ്. അതായത് നമുക്ക് ഇപ്പോൾ തന്നെ ചോറിനുമ്പോൾ ഇപ്പോൾ തന്നെ അച്ചാർ വേണം. അപ്പം ഉണ്ടാക്കാവുന്ന സാധനമാണ്. ഇതിൽ പാചകക്കാരൻ്റെ കഴിവോ കാര്യങ്ങളോ ഒന്നും തെളിയിക്കുന്ന ഒന്നും തന്നെ ഇല്ല. വളരെ ഈസിയാണ്, ആർക്കും ഉണ്ടാക്കാം. അപ്പോൾ എന്തിനാണ് ഈ വീഡിയോ ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാമല്ലോ, അതും വേണം. ഇപ്പോൾ ചായ നമ്മുടെ മലയാളികൾക്ക് ഒരുവിധം പേർക്കൊക്കെ ഉണ്ടാക്കാൻ അറിയാം. അതായത് യൂട്യൂബിൽ നിന്ന് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചായര ആയിരക്കണക്കിന് വീഡിയോയിൽ കാണാം. പിന്നെ ഈ അച്ചാറ് അധികം ദിവസം നിൽക്കില്ലേ, ഇന്ന് അല്ലെങ്കിൽ നാളെ. അത് കഴിഞ്ഞാൽ ഈ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ പൂപ്പിൽ വരും. 1980 ഞാൻ 6 പഠിക്കുന്ന ടൈമിൽ, അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് 1 സ്കൂൾ ഗ്രൗണ്ടിൽ കളിക്കുമായിരുന്നു. 1 മണി തൊട്ട് 2 മണി വരെയുള്ള സമയമുണ്ടല്ലോ നമുക്ക്. ആ സമയത്ത് ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ പന്ത് കളിക്കുന്ന ടൈമിൽ ഈ ഗ്രൗണ്ടിൻ്റെ ഒരു സൈഡുണ്ട്. ആ സൈഡ് ഇങ്ങനെ ചെറുതായി സ്ലോപ്പായിട്ട് ഇങ്ങനെ മറ്റുള്ളവരെ പറമ്പുകളുടെ വേലിയാണ്, വലിയ മുള്ളുവേലി, നല്ല ഹൈ, ഇത്തിരി അത്യാവശ്യം ഹൈറ്റുള്ള മുള്ളുവേലിയാണ്. അപ്പോൾ അങ്ങോട്ട് പന്ത് പോയിപ്പോൾ ഞാൻ ആ പന്തെടുക്കാൻ ഓടിച്ചെന്ന സമയത്ത് അവിടെ കുറേ ചേട്ടന്മാരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പോലത്തെ 9-ലും 10-ലും പഠിക്കുന്ന പോലത്തെ പിള്ളേരുകളല്ല, ഒക്കെ താടിയും മീശിയും ഒക്കെ ആയിട്ട് ഭയങ്കര നമ്മുടെ അച്ഛനേക്കാളൊക്കെ പ്രായമുള്ളവരൊക്കെ അന്ന് 9-ലും 10-ലും ഒക്കെ പഠിക്കുന്നത്. തോറ്റ് 3-4 ഫീസ് കൊടുത്ത് പഠിക്കുന്നവരാണ്. അങ്ങനത്തെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിയും. ആ ചേട്ടന്മാർ അവിടെ ഇന്നലത്തെ ഒരാൾ വന്നിട്ട് അന്യങ്ങട് പെട്ടെന്ന് ഞാൻ അവരെ വശത്ത് ഇങ്ങനെ പന്ത് പോയത്, ഞാൻ ഓടിച്ച് നിൽക്കാൻ പോയി. അപ്പോൾ അവരെന്തിട്ട് ചെയ്തേ, അന്യ എടുത്തിട്ട് ഈ വേലിയിൽ അപ്പുറത്തേക്ക് ഒറ്റയെടുത്ത് വെച്ചില്ല, വെച്ചു ഒന്നും പറയുന്നില്ല. അപ്പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് പറഞ്ഞു, ഇതാ അവിടെ കുറച്ച് മാങ്ങൾ കിടക്കുന്നുണ്ട്. അതായത് അവർ കല്ലെറിഞ്ഞ് അപ്പുറത്തെ പറമ്പിലത്തെ മാങ്ങൾ എറിഞ്ഞ് വീഴ്ത്തി, ആ മാങ്ങൾ അവിടെ എടുക്കുന്നുണ്ട്, അത് എന്നോട് പറക്കിയിട്ട് തരാൻ പറഞ്ഞു. 3-4 മാങ്ങ ഞാൻ നമ്മൾ കളിക്കേണ്ട ധൃതിയിൽ വേഗം തന്നെ എന്തോ അത് ഒന്നും നമുക്കൊന്നും അറിയില്ല. പറയുന്നതിന് മുമ്പ് എടുത്തു വെച്ചിലും കഴിഞ്ഞു, ആ പറയലും കഴിഞ്ഞു. ഞാൻ 2 പരക്കി അവർക്ക് ഇട്ട് കൊടുത്തു. 3-ാമത്തെ മാങ്ങ പരക്കുമ്പോഴേക്കും എൻ്റെ പുറത്ത് ഇതിങ്ങനെ പിടുത്തം. ഒരാൾ പിടിച്ചു, പറമ്പിൻ്റെ ഉടമസ്ഥനായ അവിടുത്തെ ആളായിരിക്കും. അയാൾ അങ്ങനെ പിടിച്ചിട്ട് എന്നെ ഹെഡ്മിസ്റ്റേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അവരൊക്കെ ആ ചേട്ടന്മാരൊക്കെ ഓടിപ്പോയി ഹെഡ്മിസ്റ്റേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അന്ന് ടി കെ മേരി എന്ന് പറഞ്ഞ ടീച്ചറായിരുന്നു ഹെഡ്മിസ്റ്റേഴ്സ്. ഏറ്റവും നല്ല ടീച്ചറൊക്കെ ഉള്ള അധ്യാപികയ്ക്കുള്ള സംസ്ഥാന അവാർഡൊക്കെ നേടിയിട്ടുള്ളതാണ്. അവിടേക്ക് കൊണ്ടുപോയി, ഓഫീസിലേക്ക് കൊണ്ടുപോയിട്ട് ടീച്ചർ എടുത്ത് പറഞ്ഞ് മാങ്ങ കെട്ടു എന്നുള്ളതാണ് നമ്മുടെ കുറ്റം. അവരെ പറമ്പിൽ കയറി മാങ്ങ കെട്ടു എന്നുള്ള കുറ്റം. ടീച്ചർ എന്നോട് പറഞ്ഞു, നിന്നെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കും. പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തലകീഴായി കെട്ടി തൂക്കിയിട്ട് കാലുമ അടിക്കും. മനസ്സിലായ്യാ? അപ്പം ഞാൻ പറയുന്നുണ്ട് ഞാൻ അത് ചെയ്തല്ല, ആ ചേട്ടന്മാരെടുത്ത് തന്നെ അപ്പുറത്തേക്ക് എടുത്ത് വെച്ചാണ് ഞാൻ മാങ്ങ കെട്ടിട്ടില്ല. അങ്ങനെയെന്ന് പറഞ്ഞു എൻ്റെ ഇപ്പോൾ അങ്ങോട്ട് കടത്തിയപ്പോൾ തന്നെ ഒരു പുറത്ത് ഇവിടെ കോറി മുള്ളു കോറി അതൊക്കെ പറഞ്ഞു. പക്ഷേ അവരൊന്നും കേൾക്കണില്ല. ടീച്ചറിൻ്റെ ഓഫീസിൽ 5 ഈ നമ്മുടെ ഈ തള്ളവരലില്ലേ, ഈ തള്ളവരലിൻ്റെ കാരണത്തിൽ 5 ഇങ്ങനെ കുത്തി വിരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരെണ്ണെടുത്തിട്ട് ടീച്ചർ എൻ്റെ കൈ നീട്ടിയിട്ട് ഇവിടെ, അതായത് ഇങ്ങനെ 5 5 എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവൻ പോയി, എൻ്റെ എല്ലൊക്കെ പൊട്ടിയ പോലെ. ഞാൻ നമ്മൾ പറയണ്ടേ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ടീച്ചർ പറയണത് എൻ്റെ സ്കൂളിലത്തെ ഒരു കുട്ടി പോലും കുറ്റവാളിയാവാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് അയാളുടെ മുന്നിൽ വെച്ചിട്ട് 5 എനിക്ക് കരഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സമയത്ത് മാങ്ങ പൊട്ടിക്കലും മാങ്ങയുടെ കാര്യം വരുമ്പോഴും എനിക്ക് ഈ സംഭവം നമ്മൾക്ക് ഒരിക്കലും മാഞ്ഞു പോയില്ല, അത് എപ്പോഴും ഓർമ്മ വരും. പിന്നെ ഒരു 5 കിട്ടിയിട്ടാണ് ആ ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് തന്നെ 5 പഠിക്കുമ്പോൾ. അതും ഇങ്ങനെ തന്നെ, അത് ഞാൻ വേറെ ടൈമിൽ പറയാം. നമ്മൾ ഇതേ മാങ്ങ ഇവിടെ തന്നെ പൊട്ടിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ പോണതിട്ടാണ്. നമുക്കേ 2 പൊട്ടിക്കാം. 1 നമുക്ക് അച്ചാറുണ്ടാക്കാനും 1 നമുക്ക് മുളക് പൊടിയും ഉപ്പും കൂടിയിട്ട് കുത്തി ചതച്ച് തിന്നാം. 2.5 പൊട്ടിച്ചാൽ മതി. വലിയ മാങ്ങ നോക്കാം, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഈ 2 കൊണ്ട് നമ്മുടെ പരിപാടി ഇവിടെ ആരംഭിക്കണ്ടാ. മാങ്ങയില്ലേ, മാങ്ങ നമ്മൾ ഈ ഉപ്പും മുളകും കൂട്ടിയിട്ട് തിന്നും ഇങ്ങനെ. അത് ഇങ്ങനെ പൂളി തിന്നാൽ ശരിയല്ലേ? പണ്ട് കാലത്ത് ഇങ്ങനെ പൂളി തിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെയല്ല. ഇത് ഒരു മാങ്ങ എടുത്തിട്ട് നമ്മൾ വഴിയിൽ കാണുന്ന സർവേരികല്ല് അല്ലെങ്കിൽ മതിൽ പാലം മാങ്ങ കുത്തിച്ചതയ്ക്കുമ്പോ കണ്ട ഇതേ ഇതുപോലെയോ കണ്ട
കണ്ട ഇങ്ങനെ പൂളിയ ടൈപ്പല്ല. ഇനി ഇതിൽ നമ്മൾ ഉപ്പും ഉപ്പുകല്ല് പൊടിച്ചും മുളക് പൊടി ഇട്ടിട്ട് നമ്മളിതിൽ മുക്കി തിന്നും. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറിയിട്ടുണ്ടാവും, അത് തന്നെയാണ് ടേസ്റ്റ്. പൂളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീത് വെറുതെ ഇതുണ്ടാവുള്ള, ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്നും ഇറങ്ങില്ല. ഇങ്ങനെ തന്നെയാണ് കേട്ടോ മാങ്ങ തിന്നിട്ടുണ്ടെങ്കിൽ. ഉപ്പും കല്ല് വീട്ടിൽ നിന്ന് എടുത്തോണെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വഴിയിൽ നിന്ന് എന്തൊട്ട് കല്ല് കിട്ടില്ല, കല്ലിന് വൃത്തിയുണ്ടോ കാര്യങ്ങളുണ്ടോ ഒന്നും നോക്കുന്നില്ല. അത് ഈ കടലാസിലാണ്ട് ഇങ്ങനെയുണ്ട് കൂട്ടി പിടിച്ചിട്ട് ഇരിക്കുക. ഈ കല്ലിലുണ്ട് ഇട്ടിട്ട് ഇങ്ങനെ നാല് കലക്ക് പൊടിച്ചു. ഏ ഇത്രയ്ക്ക് കല്ല വല്ല പൊടിയുള്ളോ കണ്ട, വലിയ കല്ല് കടിക്കും. എന്നിട്ടതിൽ മുളക് പൊടി ഇടും. മുളക് പൊടി നിന്ന് അതിയെടുക്കാനായിട്ട് അമ്മ സമ്മതിക്കില്ല, ചീത്തറ ചീത്ത ഞങ്ങൾക്ക് കിട്ടുക കണ്ട മുക്കും. ഇത് ഉപ്പ് ഞാൻ കൂടുതലുണ്ട്, കൂടുതലാണ് എടുത്തോണത്, ഇത്രയ്ക്ക് ഉണ്ടാവില്ല. ഇവിടെ തിന്നാനായിട്ട് നമ്മുടെ ഗടികൾ ആരും ഇല്ല. ഇത് ഞാൻ ഇതാണ് ടേസ്റ്റ്. ഇങ്ങനെ മാങ്ങ തിന്നണം. അപ്പോൾ നമുക്ക് നമ്മുടെ അച്ചാറിലേക്കാണ് പോവാം. നമുക്ക് മൂവാണ്ട മാങ്ങ കേട്ടാ നന്നായി ചനച്ചുണ്ട് മാങ്ങ. നമുക്ക് ആദ്യം ഇതിനെ കഷ്ണങ്ങളാക്കാം. ആദ്യം നമ്മളിങ്ങനെ പൂളില്ലേ കഴുകി പൂളും പൂളണു. പല സ്ഥലങ്ങളിൽ പലതരത്തിലാട്ടാ പൂളാ, നമ്മളിങ്ങനെ പൂളണു. കൈമ പിടിച്ചിട്ട് നമ്മൾ മൂവാണ്ട മാങ്ങാരെ തൊലിയടക്കണം എടുക്കുന്നത്. ഈ നല്ല പുള്ള മാങ്ങായിരുന്നു തൊലിയടക്കം എടുക്കില്ലേ, തൊലി ചിലപ്പോൾ ചെത്തി കളയിട്ടാ. നമുക്കിങ്ങനെ ഇതിങ്ങനെ നീളത്തിൽ നോക്കിയേ ഇങ്ങനെയാക്കി. ഇനി നമ്മൾ ഇതിനെ ഇങ്ങനെ ഒറ്റ തിരി, എന്നിട്ട് ഒക്കെ ഒരളവിൽ നമ്മൾ മാങ്ങ അങ്ങനെ കഷ്ണങ്ങളാക്കി ഇതൊരു പാത്രത്തിലിടണം. സാധാരണ വലിപ്പുള്ള ഒരു മാങ്ങ കേട്ടാ. നമ്മൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പിടണം, വെറുതെ ഇളക്കി വയ്ക്കുന്നു. ഇനി ഒരു കുഞ്ഞിയ കഷ്ണം ഇഞ്ചി, ഒരു രണ്ട് മൂന്ന് പച്ചമുളക്, രണ്ട് ഇതൊരു വേപ്പില. ഇത് നമ്മൾ മാങ്ങ അരിഞ്ഞ പോലെ തന്നെ കുനു കുനു തന്നെ അരിയുന്നു. നമ്മൾ ഇഞ്ചി പച്ചമുളക് വേപ്പില അരിഞ്ഞു ഇത് ഇതിലേക്കാണ് ചേർക്കാം. മിക്സ് ചെയ്യാം. ഉപ്പിൻ്റെ വെള്ളം ചെറുതായിട്ട് വരും കേട്ടോ അല്ലേ കണ്ട. ഇനി ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. സാധാരണ മുളക് പൊടി ചേർത്താലും കുഴപ്പമില്ല കേട്ടാ. മുളക് പോരായാണെങ്കിൽ അവരവർക്ക് ചേർക്കാട്ടോ ഇഷ്ടം പോലെ. ഇനി ഇതിലേക്ക് സ്വല്പം കായപ്പൊടി ചേർക്കാം. കായം പൊടി ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ കായം ചേർത്താൽ മതിട്ട. ഇനി ഒരു ടീസ്പൂൺ ചൊറുക്ക വിനാഗിരി കേട്ടാ. ചൊറുക്കാന്ന് പറഞ്ഞ ചിലവർക്ക് അറിയില്ല കേട്ടാ ചില സ്ഥലങ്ങളിൽ. ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ, എന്നിട്ട് ഇളക്ക. ഇപ്പോൾ അധികം വെള്ളമില്ല, ചാറ് കുറവാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ വെള്ളം, നമ്മൾ ഇന്നു ഉപയോഗിക്കുന്ന തിളപ്പിച്ച വെള്ളം ഒന്നും ഉപയോഗിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടാ. ഒരു ടീസ്പൂൺ വെള്ളം ചേർക്കാട്ടാ. നമ്മുടെ സിമ്പിളായിട്ടുള്ള അച്ചാർ റെഡി. ടേസ്റ്റ് നോക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്യുന്നത് ആരുമില്ല. ഉപ്പ് ഒരു നേരെ ഇതിൽ മുന്നേക്ക് നിൽക്കുന്നുണ്ട്, അത് കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ആവും. കാരണം മാങ്ങാരെ ഉള്ളിലേക്ക് ചെറുതായിട്ടൊക്കെ പിടിക്കും. അപ്പോൾ ഉപ്പ് കറക്റ്റാവും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.